ജെ എൻ യു ക്യാമ്പസിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ആക്രമം മദ്യപിച്ചെത്തിയ ചിലർ ജവഹർലാൽ നെഹ്റു സർവകലാശാല ക്യാമ്പസിൽ കയറുകയും രണ്ട് വിദ്യാർത്ഥിനികളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും വാഹനത്തിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പെൺകുട്ടികൾ ക്യാമ്പസിനുള്ളിൽ നടക്കാനിറങ്ങിയപ്പോഴായിരുന്നു സംഭവം വിദ്യാർത്ഥികൾ നടക്കുന്നതിനിടെ മദ്യപിച്ച മൂന്ന് പുരുഷന്മാർ ഹരിയാനയുടെ നെയിംപ്ലേറ്റ് ഉള്ള വെള്ള സ്വിഫ്റ്റ് ഡിസയർ കാറിൽ ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു കാറിലെത്തിയവർ പെൺകുട്ടിയുടെ മുന്നിൽ വാഹനം നിർത്തി ഇവരോട് സംസാരിച്ചതിനു ശേഷം ഇവരെ വാഹനത്തിലേക്ക് പിടിച്ചു കയറ്റാൻ ശ്രമിച്ചു പെൺകുട്ടികൾ ബഹളം വെച്ചതോടെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഓടിക്കൂടി ഓടിക്കൂടിയ മറ്റു കുട്ടികളെ കാറിലെത്തിയവർ പിടിച്ചു തള്ളാനും മറ്റും ശ്രമിച്ചു കൂടുതൽ വിദ്യാർത്ഥികൾ എത്തിയതോടെ ഇവർ കാറെടുത്ത് പുറത്തേക്ക് പോവുകയായിരുന്നു എന്നിരുന്നാലും അക്രമശ്രമം പരാജയപ്പെട്ടുവെങ്കിലും രാജ്യത്തിന്റെ അഭിമാനകരമായ സർവകലാശാലയിലെ സുരക്ഷയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു സാധാരണ ജെ എൻ യു ക്യാമ്പസിൽ രാത്രി സമയങ്ങളിൽ പെൺകുട്ടികളും ആൺകുട്ടികളും നടക്കാനിറങ്ങാറുണ്ട് അതേസമയം പുറത്തുനിന്ന ആളുകൾ വാഹനത്തിൽ ക്യാമ്പസിന് അകത്ത് പ്രവേശിക്കുന്നതിലും തടസ്സങ്ങളില്ല വിദ്യാർത്ഥികളെ പിന്തുടരുന്നതിനും തട്ടിക്കൊണ്ടുപോകാനും ശാരീരികമായി ആക്രമിക്കാനും ശ്രമിച്ചതിന് ഡൽഹി പോലീസിൽ പരാതി നൽകി കഴിഞ്ഞു സംഭവത്തിൽ പോലീസ് രണ്ട് പ്രത്യേക എഫ്ഐആറുകളും ഫയൽ ചെയ്തിട്ടുണ്ട് ഇരകൾ ഔദ്യോഗികമായി പരാതി നൽകിയതായും ജവഹർലാൽ നെഹ്റു സ്റ്റുഡന്റ് യൂണിയൻ അറിയിച്ചതായി വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തു അതേസമയം പരാതി ലഭിച്ചു നിയമ നടപടി സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു സർവകലാശാലയിലെ സുരക്ഷാ വീഴ്ച വൈസ് ചാൻസലർ പരിഹരിക്കണമെന്ന് വിദ്യാർത്ഥി യൂണിയൻ ആവശ്യപ്പെട്ടു വിഷയത്തിൽ വി സിയും പരാതി നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം സംഭവത്തിൽ ജെ എൻ യു വി സിയും ഡൽഹി പോലീസിൽ പരാതി നൽകണം ക്യാമ്പസിൽ ആവർത്തിച്ചുള്ള സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് കുറിച്ച് വി സി ജെ എൻ യു കമ്മ്യൂണിറ്റിയെയും അഭിസംബോധന ചെയ്യണമെന്നും ജെ എൻ യു യു ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു ഇന്നലെ രാത്രി നടന്ന സംഭവത്തിൽ ജെ എൻ യു ക്യാമ്പസും ഞെട്ടലിലാണ് പെൺകുട്ടികൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല സ്ത്രീകൾക്കുണ്ടാവുന്ന ആക്രമണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് നമ്മുടെ നാട്ടിൽ ആക്രമണം കൊലപാതകം എന്നിങ്ങനെ നീളുകയാണ് പട്ടിക